തമിഴ്നാട്ടിലൊക്കെയല്ലേ, അപ്പോ മധുരമാവട്ടെ എന്ന് വിചാരിച്ചു. മകരമാസം മധുരത്തോടു കൂടിയാണ് തമിഴ്നാട്ടിലൊക്കെ തുടങ്ങുന്നത്. പൊങ്കലിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം തമിഴ്നാട്ടിലെ ചടങ്ങുകൾ. അപ്പോ എല്ലാവർക്കും പൊങ്കൽ ഇഷ്ടാവോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ പൊങ്കലല്ല ചെയ്യുന്നത്, മധുരമായിട്ട് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു പായസം. പായസം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള പായസം എന്നല്ല, ഈസി ആയിട്ടുള്ള ഒരു പായസം. നമ്മുടെ വീട്ടിൽ മിക്കവാറും അവലുണ്ടാവും. ആ അവല് ഉപയോഗിച്ച് കുറച്ച് ഈന്തപ്പഴവും കുറച്ച് പാലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം. അപ്പൊ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഹെൽത്തി ആയിട്ട് കൊടുക്കാവുന്ന ഒരു എന്താ പറയുക, ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് അവലും പാലും ഈന്തപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ പായസത്തിൻ്റെതായുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ പെർഫെക്റ്റ് പായസമായി. അപ്പോൾ പായസമായിട്ട് കഴിക്കാം, ഡെസേർട്ട് ആയിട്ട് കഴിക്കാം, കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ നമ്മൾ പായസത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ്, നമ്മുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന, നമ്മുടെ എല്ലാ വീഡിയോകളിലും കമന്റ് ചെയ്യുന്ന ലിജിത, എല്ലാവർക്കും അറിയാലോ ലിജിത. മിക്കവാറും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ ലിജിതയുടെ കമന്റ് വരും. ഫസ്റ്റ് എനിക്ക് ഗുഡ് മോർണിംഗ് പറയുന്നത് ലിജിതയാണ്, അല്ലെങ്കിൽ ലിറ്റിയാണ്. ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ഫസ്റ്റ് ഗുഡ് മോർണിംഗ് പറയുക. ബാക്കി എല്ലാവരുടെയും പേരുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചില ആളുകൾ ഭർത്താക്കന്മാരുടെ മെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കും കമന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേര് എനിക്ക് അറിയുള്ളൂ. അപ്പൊ സൗമ്യയുടെയൊക്കെ ആണെങ്കിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സൗമ്യയാണെന്ന് എനിക്കറിയാം. അത് ഞാൻ ലൈവ് വന്നപ്പോ പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ നിങ്ങള് ഭർത്താക്കന്മാരുടെ മെയിൽ ഐ ഡിയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മെയിൽ ഐ ഡിയിൽ നിന്നൊക്കെയാണ് കമന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേരും കൂടെ അതിന്റെ അടിയിൽ നിന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പേര് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ലിജിതയുടെ കാര്യം പറഞ്ഞത്, ലിജിത കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് ചെയ്തിരുന്നു. ലിജിതയുടെ മോനുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന മോനാണ്, കപ്പയും ചക്കയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ലിജിതയുടെ മോനൊരു ഹായ് പറയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ലിജിതയുടെ മോന്റെ പേര് തേജസ് എന്നാണ്, തേജസിന് ഹായ്. അപ്പൊ ആന്റിയുടെ എല്ലാ റെസിപ്പിയും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ, ഉറപ്പായിട്ടും പറയുമല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനു കമന്റ് ചെയ്തിരുന്നു. അനു എവിടെ നിന്നാണ് കമന്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പറഞ്ഞിരുന്നത് യു എസ് എയില്, ബാക്കി കാര്യങ്ങൾ അനുവിന്റെ അറിയാലോ. അപ്പൊ യു എസ് എയിലുള്ള നമ്മുടെ അനുവിന്റെ കസിൻസ് ആണോ റിലേറ്റീവ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിരുന്നില്ല. അശ്വതിക്കും അജയ്ക്കും ഹായ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അജയ് ആൻഡ് അശ്വതി, ഹായ്, നിങ്ങൾ അവിടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതുപോലെ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ പനി ആയതുകൊണ്ട് ഈ രണ്ട് കമന്റ്സും റിപ്ലൈ കൊടുത്തിരുന്നത് ഞാൻ പനി മാറിയിട്ട് ഇൻട്രോ പറയുമ്പോ ഹായ് പറയാവുന്നതാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇട്ടിരുന്ന വീഡിയോകളെല്ലാം നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നതാണ്. പനി ഒന്ന് കുറഞ്ഞിട്ട് പുതിയ ഇൻട്രോ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇതിപ്പോ പനിയൊക്കെ കുറഞ്ഞു എങ്കിലും ആ ഒരു ശബ്ദത്തിന് ചെറിയ വ്യത്യാസം ഉണ്ട്, ഞാൻ അത്ര പ്ലസന്റ് അല്ല വീഡിയോയിലൊന്നും, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ പനി ആയതുകൊണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ അവൽ പായസം. അവൽ പായസം എന്ന് പറയാം, അവൽ ഈന്തപ്പഴം പായസം എന്ന് പറയാം. എങ്ങനെയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം. അതുപോലെ തന്നെ ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സമയം ഫ്രിഡ്ജിൽ വെക്കണോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള പായസം റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ അവൽ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ എടുക്കുന്ന ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവല് ഒരു കപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. അത് ആദ്യം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവല് പാലിലേക്ക് ഇടുമ്പോൾ പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ പാല് തിളപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് അവലിന് ഒരു കപ്പ് ഈന്തപ്പഴം തന്നെ എടുത്തിട്ടുണ്ട്, അതായത് ഒരു 13 ഈന്തപ്പഴം ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്. അപ്പോൾ ഞാനിപ്പോൾ പായസം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പായസം പിരിഞ്ഞു പോവില്ല. ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ അവലിൽ കുറച്ച് പൊടിയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഈ അവല് ചേർക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ്. ഇതിലിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവലിൽ പൊടിയുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യിൽ അവല്
ഒന്ന് വഴിച്ചെടുത്തിട്ട് പാലിലേക്ക് ചേർക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും പായസം, അവലിന്റെ പൊടി ഒട്ടും തന്നെ നമ്മുടെ പായസത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ബലം വരണം അവലിന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൽ മിൽക്ക് ചെയ്യുന്ന അത്രയും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഈ അവല് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുത്തരിയുടെ അവലാണ് കേട്ടോ നല്ലത്, നമ്മുടെ വൈറ്റ് അവലിനേക്കാളും പായസം കാണാൻ ഭംഗിയുണ്ടാവും. ഇപ്പൊ നമ്മുടെ അവല് കുറച്ച് ബലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പൊ അവലിലുള്ള പൊടി മുഴുവൻ പോകും, അപ്പൊ ഇതിന്റെ ചൂട് കുറഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉരുളി വെക്കുകയാണ്. ഞാൻ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്, ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഉരുളിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കാൻ പോവാണ്. അധികം നെയ്യ് വേണ്ട കേട്ടോ, നമുക്ക് ഈന്തപ്പഴം വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് മതി. ഇതിപ്പോ ഞാൻ ഓരോ ഈന്തപ്പഴവും 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ പാൽപായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പാൽപായസത്തിൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളിൽ പാൽപായസം ഉണ്ടാക്കാതിരിക്കുക, പാൽപായസം പിരിഞ്ഞു പോകാൻ, നമ്മുടെ പാല് പിരിഞ്ഞു പോകും. അതുപോലെ കറികൾ ഇളക്കുന്ന സ്പൂണുകളൊന്നും പായസത്തിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതൊന്ന് ഈന്തപ്പോഴൊന്ന് നന്നായിട്ട് നെയ്യിൽ ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് പാലും വെള്ളവും ചേർക്കാം. അപ്പോൾ പാലും വെള്ളവും ഒരുമിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ പാല് തിളപ്പിച്ചത് വേറെ വെള്ളം തിളപ്പിച്ചത് വേറെ, അങ്ങനെ എങ്ങനെയാണെങ്കിലും ചേർത്താൽ മതി. ഇപ്പോൾ ഈന്തപ്പഴം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പാലും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും പാൽ ഒഴിക്കുക. ഇതൊന്ന് നന്നായി തിളച്ച് ഈന്തപ്പഴം ഒരു 3 മിനിറ്റ് ഒന്ന് കുക്കായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് അവല് ചേർക്കാം. അപ്പോൾ ഞാൻ അവല് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, വാഷ് ചെയ്തിട്ടില്ല. അവലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ 3 മിനിറ്റ് ഈന്തപ്പഴം കുക്കാവണം. പാല് നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പായസം റെഡിയാക്കാം, ഇല്ലെങ്കിൽ പാല് ഉരുളിയിലേക്ക് ചേർത്ത് തിളക്കുന്ന അത്രയും സമയം നമുക്ക് ആ ഒരു ടൈം പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുത്ത ബർണറിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് അവലിൻ്റെ പ്രോസസ്സ് ചെയ്യാം. ഞാനിത് ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടുത്ത ബർണറിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അവലൊന്ന് വാഷ് ചെയ്തത് ചേർത്തിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം. അവലിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ വാഷ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആദ്യമേ ചെയ്ത് വെച്ചിട്ട് പായസത്തിലേക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിന് മധുരം കുറവാണ്, അതുകൊണ്ട് അവലിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പിന്നീട് നമുക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് പഞ്ചസാര ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ അവല് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ അവലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവല് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാഷ് ചെയ്യുന്ന പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അവലിതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ പായസം റെഡിയാക്കി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവല് കടിക്കാൻ കിട്ടും. പക്ഷേ ഇതിപ്പോൾ അവല് നന്നായിട്ട് പായസത്തിലേക്ക് മിക്സ് ആയി പോകും. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ മേലെ ആ അവലിൻ്റെ പൊടികളൊന്നും കാണാൻ പറ്റില്ല, പായസം പിരിയാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, വേഗം തന്നെ കുറുകും. ഇനി ഇത് നമ്മുടെ പാകത്തിന് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഓരോരുത്തർക്കും ഇപ്പോൾ ചില ആളുകൾക്ക് നന്നായി കുറുകിയ പായസമാണ് ഇഷ്ടമെങ്കിൽ അത്രയും കുറുക്കിയെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. അതനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് അലിഞ്ഞു തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് പായസത്തിൻ്റെ.
അതിപ്പോ നമുക്ക് പായസമായിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാനുള്ള ഡെസേർട്ട് ആയിട്ട് യൂസ് ചെയ്യാം. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. ചൂട് മാറിയിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട്, ഫ്രിഡ്ജിന്റെ താഴെ തട്ടിലേക്ക് 1 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് നമുക്കിനി ഏലക്ക പൊടിച്ചത് ചേർക്കണം. ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിച്ചു ചേർക്കാം. ഏലക്കയുടെ ആ തൊലി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചു ചേർക്കുന്നത്. ഇതിപ്പോ അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല, ഒരു 4-5 ഗ്ലാസ് പായസം ഉണ്ടാവുള്ളൂ കേട്ടോ കുറുകെ വരുമ്പോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആകെ 1 ലിറ്റർ പാലിലാണ് ഈ പായസം ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്യാതെ തന്നെ ആ ഈന്തപ്പഴത്തിന്റെ പീസുകളുള്ളത് കൊണ്ട് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോ കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഈ പായസം നമ്മൾ അവലും നെയ്യിലൊന്ന് വഴറ്റിയതാണ്, അതുപോലെ തന്നെ ഈന്തപ്പഴവും വഴറ്റിയതാണ്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് നമ്മുടെ പായസത്തിന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ പായസം കുറുകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7 മിനിറ്റായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ പായസം ചൂട് മാറി വരുമ്പോൾ നന്നായി കുറുകിക്കോളും. നന്നായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറുകി വരും. ഓവറായിട്ട് അങ്ങ് തിക്കായി പോകേണ്ട ആവശ്യമില്ലല്ലോ. പായസം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലെങ്കിലും ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഞാനിനി കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ട് കട്ട് ചെയ്തത് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടി 2.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്, ഈന്തപ്പഴം വഴറ്റാനും അതുപോലെ തന്നെ അവലും വഴറ്റിയെടുക്കാനും. ഇപ്പോൾ ചേർത്തതെല്ലാം ചേർത്തിട്ട് കാഷ്യൂനട്ടിന്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. കാഷ്യൂനട്ടിന്റെ കളറ് എപ്പോഴും പറയുന്ന പോലെ വല്ലാതെ തന്നെ ചേഞ്ച് ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി ആകുമ്പോൾ കാഷ്യൂനട്ട് കാണാനും ഭംഗി ഉണ്ടാവില്ല, ആ ഒരു നമ്മുടെ പായസത്തിന്റെ ഭംഗി തന്നെ പോവും. നമ്മുടെ റൈസിൻസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. ഇത് മിക്സ് ചെയ്യുക. ചൂട് കുറഞ്ഞു കഴിഞ്ഞോ ചൂടോടെയോ എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അവൽ ചേർക്കുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ പെട്ടെന്ന് കുറുകി കിട്ടുള്ളൂ. ഈന്തപ്പഴം മാത്രം ചേർത്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഈന്തപ്പഴം അരച്ചിട്ടാണ് പായസം ചെയ്യുന്നത്, അത് വേറൊരു ദിവസം നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ അവലിൻ്റെ ടേസ്റ്റും എല്ലാം ചേർന്നിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം. അപ്പോൾ നമുക്കിത് ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം ചൂടൊക്കെ മാറി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ തിക്കായി വന്നു. അപ്പോൾ ഈന്തപ്പഴം കടിക്കാൻ കിട്ടും. അവല് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. 8 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പായസം റെഡിയായി കിട്ടും ചൂട് മാറി വരുമ്പോൾ. അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ടല്ല, ഒരുപാട് ലൂസായിട്ടുള്ള പായസമല്ല. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു പായസമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, അധികം സമയം വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. ഞാനിപ്പോൾ അവലിലേക്ക് ചേർത്ത പഞ്ചസാരയും ഏലക്ക പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ ബാക്കി ചേർത്ത പഞ്ചസാരയും എല്ലാം ചേർത്തിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീഡിയം മധുരമുള്ളൂ, ഒരുപാട് മധുരമില്ല. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മീഡിയം മധുരത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈന്തപ്പഴത്തിന് മധുരം അനുസരിച്ച് ചിലപ്പോൾ പഞ്ചസാര ചേർക്കേണ്ടി വരില്ല, ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരുള്ളൂ. അത് നമുക്ക് കിട്ടുന്ന ഈന്തപ്പഴം അനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ എല്ലാവരും ഈ ഈസി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ഉണ്ടാക്കിയിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.